ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ശിവാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് തലേന്നൊന്ന് അരച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു 12 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് അരച്ചെടുക്കാൻ പോവാണ്. നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ പൊട്ടിച്ചെടുത്താൽ മതി. ബ്രെഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിന് അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചധികം വെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു ബൗളിലേക്ക് മാറ്റാം. 12 ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഇത്രയും കൂട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്രെഡ് എടുക്കണം. ഈ ഒരു കൂട്ട് വെച്ചിട്ട് നമുക്ക് അധികം വലിപ്പമില്ലാത്ത 6-7 ദോശയൊക്കെ കിട്ടും. അപ്പോൾ ഈ കൂട്ട് ഇവിടെ നിൽക്കട്ടെ. ഇനി ഈ കൂട്ടിലോട്ട് നമ്മൾ സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയിടുന്നുണ്ട്. അതിന് ശേഷമാണ് ദോശ ഉണ്ടാക്കുന്നത്. മറ്റൊരു പാത്രം ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പും കടുകൊക്കെ വളരെ കുറച്ച് മതി. നമ്മൾ എത്രയാണോ ബ്രെഡൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മളിതൊക്കെ എടുക്കാനായിട്ട്. അധികം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാണാനായാലും അതുപോലെ തന്നെ കഴിക്കുമ്പോഴുള്ള അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലോട്ട് ഒരു സവോളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കടുവും ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടതിൻ്റെ പേരിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചൂടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മിക്സിയിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ദോശ ചൂടുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അധികം ഈ ദോശേൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഉഴുന്ന് പരിപ്പ് കടിക്കാൻ കിട്ടുമ്പോൾ അധികം ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അവർ ദോശ അധികം കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഒരുപാട് അരഞ്ഞു പോവരുത്. ഇനി ഈ കൂട്ട് നമുക്ക് ചൂടായ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു വശം ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ദോശയുടെ 2 വശം ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണ തൂവിക്കൊടുക്കാം. ബാക്കിയുള്ള കൂട്ടും കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെഡ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. മീൻ കറീൻ്റെ കൂടെയും ചിക്കൻ കറീൻ്റെ കൂടെയും അതുപോലെ കടലക്കറീൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.